Hi friends, welcome to Shameen's Kitchen. Ellavarkum sugaanallo. Innade nammude special nu parayna nallore meen curry aanu ketto. Ayala pulingiyathu. Adhaayathu idu oru palaya kaalathe vibhavam aanu. Pallarkkum ariyavunnathum. Ennale ippa chelarkkengilum arinjukoodathathum aayittulla recipe aanu ketto. Nammal meen curry saadharana vekkunnathil ninnum oru vyathyasthamaayittulla reethiyilaanu nammal thayaaraakkunnathu. Vyathyasthamaayittulla ruchiyilumaanu namukku ee meen curry kittunnathu. Appo idinte details onnum miss aagaadirikkan vendite ellavarum onnu skip cheyyathe kandeekkanam. Kooda thanne ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ബെല്ലേക്കും പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോഴപ്പോഴും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ കേട്ടോ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ അയല പുഴിഞ്ഞത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചെറിയൊരു തേങ്ങാക്കൂട്ടം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്ത് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് തന്നെ വേണമെന്നില്ല, ചിരകിയ തേങ്ങ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് ഈ തേങ്ങാക്കൊത്തിനോടൊപ്പം. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതേപോലെ ചെറിയ ഉള്ളിയിൽ ഒരു മൂന്നെണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് രണ്ടും മാത്രം മതിയാവും. ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തേക്കണം. അതായത് അങ്ങനെ തരിയൊന്നും ഉണ്ടാവാം. നമ്മൾ മാക്സിമം നല്ലതുപോലെ എത്രത്തോളം ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അതുപോലെ ആ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ദാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇത്രയുമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് മീൻ വെക്കേണ്ട മൺചട്ടിയൊന്ന് എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മീൻ കഷ്ണങ്ങളാണ്. അപ്പോൾ ഞാനിപ്പോൾ അയല മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ മീനും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വകന്ന് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് വലിയ മീനല്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വലിയ അയല മീനാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് നമുക്കിടാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി ഇടരുത് കേട്ടോ ഇതിനെ. അപ്പോൾ തയ്യാറളവിൽ മീനൊക്കെ ചെറിയ രീതിയിലൊന്ന് വകന്ന് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 6 ചെറിയുള്ളി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചെറിയുള്ളി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അതായത് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് കുരുമുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകിലാണ് നമ്മൾ ഈ അയല പുഴിഞ്ഞതിൻ്റെ ആ ഒരു എരിവ് കിട്ടുന്നത്. അതിൻ്റെ പേരിൽ എത്രത്തോളം എരിവ് വേണമോ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാൻ 5 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. ഞാനിതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് പുളിവെള്ളം എടുത്തിട്ടുള്ളത്. വാളൻ പുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വാളൻ പുളിയുടെ ആ പുളിവെള്ളമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി ഒരു 2 പീസ് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാളൻപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് നന്നായിട്ട് മീനിൽ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ആ ഒരു ടേസ്റ്റ് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ നമ്മുടെ ഈ തേങ്ങാ പേസ്റ്റ്. അതിൽ നിന്നും ഒരല്പം മാത്രം ഇതുപോലെ ഈ ഒരു ചെറിയ തവിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതുകൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ചെറിയൊരു ആ ഒരു ഫ്ലേവർ നമ്മുടെ ആ മീനിൽ നന്നായിട്ട് തന്നെ തുടക്കത്തിലേ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കൂടെ തന്നെ നമ്മൾ സാധാരണ മീൻകറിയിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമ്മുടെ ഈ മീനിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ഈ മീൻ ഇത്രയും വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒട്ടും സമയം താമസിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഒന്ന് മീഡിയത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്ന് തിളക്കട്ടെ. അടച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ആരും മറക്കരുത്. അടച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ മീന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചും കൂടി കൊടുത്തേക്കണം. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ.
ദാ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്പൂണൊന്നും ഇടരുത്, സ്പൂണിടണമെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും കൂടിയാണ്. അപ്പോൾ ആ തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം ലൈറ്റായിട്ട് ഇതുപോലെ ചെറിയൊരു തിള വരുന്നില്ലേ, ഈ ഒരു സമയം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് ഈ മൺചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തന്നെ ചെറിയൊരു തിളയൊക്കെ ഉണ്ടാവും, അതങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അടച്ചു വെച്ചതിന് ശേഷം മെയിനായിട്ട് ഇനി ഒരു താളിപ്പും കൂടി ചേർന്നാൽ മാത്രമേ അയല പുഴിഞ്ഞത് കറക്റ്റ് ആവുള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ താളിപ്പ് റെഡിയാക്കിയെടുക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുകയാണ്. ഉലുവയ്ക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടുകാണ്. 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി, കൂടെ തന്നെ 4 വറ്റൽമുളക് ചേർക്കുകയാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിപ്പ് അയല പുഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുന്നില്ലേ നമ്മുടെ അയല പുഴിഞ്ഞതിന്? അതുപോലെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക രുചിയിലാണ് ഇതുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ അയല പുഴുങ്ങിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇത് കാണാനുള്ള ആ പ്രത്യേകത പോലെ തന്നെയാണ്, ഇത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പുളിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് പുളി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം അയല മീൻ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. അയല മീനിലാണ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ ഇത് ടേസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ പേരിലാണ് ഈ അയല പുഴുങ്ങിയത് ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തരുന്നുണ്ട്. നിങ്ങളുടെ കമൻസ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് സൗണ്ട് ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന്. അതെ, ചെറിയൊരു കോൾഡ് ആയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പേരിലാണ്.